നമസ്തേ, ആയുസ്വേദയിലേക്ക് സ്വാഗതം. മഴക്കാലം എത്തിയതോടെ മഴക്കാല രോഗങ്ങളെ പറ്റിയുള്ള ആധിയും ഏറുകയാണ്. മഴയൊന്ന് പെയ്ത് ചൂടിൽ നിന്നും ഉള്ളു കുളിർക്കുമ്പോഴേക്കും പനിക്കാലവും വന്നെത്തിയിരിക്കും. പുതുമഴ നനഞ്ഞാൽ കുളിരും അസ്വസ്ഥതയും ഉണ്ടാകും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് പനിയെ പമ്പ കടത്താനുള്ള ഒരു ചുക്ക് കാപ്പി ഇന്ന് പരിചയപ്പെടാം. പണ്ട് മഴക്കാലമായാൽ അടുപ്പിൽ ചൂടാറാതെ ചുക്ക് കാപ്പിയും കാണും. മുത്തശ്ശിമാർ പോയതോടുകൂടി ന്യൂ ജനറേഷന് പൗച്ചിൽ ലഭിക്കുന്ന ബ്രാൻഡഡ് ചുക്കുകാപ്പി പൗഡറെ അറിയൂ. ചുക്കുകാപ്പി എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം. കരിപ്പെട്ടി, ചുക്ക്, ഏലക്ക, മല്ലി, ജീരകം, കുരുമുളക്, തുളസിയില എന്നിവ ചേർത്താണ് ഇന്ന് ചുക്കുകാപ്പി ഉണ്ടാക്കുന്നത്. ആദ്യമായി ഇവയുടെ ഔഷധ ഗുണത്തെ പറ്റി നോക്കാം. പോഷകങ്ങൾ നിറഞ്ഞ ലഘുപേടകമായ കരിപ്പെട്ടിയിൽ അയൺ, വൈറ്റമിൻ ബി, തയാമിൻ, റെബോഫ്ലാവിൻ, വൈറ്റമിൻ സി എന്നിവ യഥേഷ്ടം അടങ്ങിയിരിക്കുന്നു. കുളിരോടുകൂടിയ പനി, തൊണ്ടവേദന, അലർജി, ശ്വാസമുട്ട് തുടങ്ങിയ രോഗങ്ങൾ പ്രതിരോധിക്കുവാനും ഇസ്നോഫീലിയ കുറയ്ക്കുവാനും ഒപ്പം തന്നെ അലർജി രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും അഗ്നിബലം വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ ശേഷി കൂട്ടാനും ഉള്ള ഉത്തമമായ ഒരു ഔഷധമാണ് കരിപ്പെട്ടി. ജലദോഷം, മൂക്കടപ്പ്, പനി, തൊണ്ടവേദന എന്നിവ കുറയ്ക്കുവാനും വിശപ്പ് വർദ്ധിപ്പിക്കുവാനും ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുവാനും ഗ്യാസ് കുറയ്ക്കുവാനും ദഹനത്തെ ഉത്തേജിപ്പിക്കുവാനും ഉത്തമമായ ഔഷധമാണ് ചുക്ക്. വയറുവേദന മാറുവാനും വിഷാംശം പുറന്തള്ളുവാനും സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ വേദനകൾക്കും വളരെ ഉത്തമമായ ഒരു ഔഷധം കൂടിയാണ് ചുക്ക്. ചുക്കില്ലാത്ത കഷായമില്ല എന്നൊരു ചൊല്ല് തന്നെ ഉണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ചുമ, തൊണ്ടവേദന, ശരീരവേദന, കഫക്കെട്ട് എന്നിവയ്ക്കും ഉത്തമമായ ഒരു ഔഷധമാണ് കുരുമുളക്. ആന്റി ഓക്സിഡന്റ് ആക്ഷൻ ഉള്ള മല്ലിക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഭക്ഷണത്തിന്റെ സ്വാദ് കൂട്ടുവാനും ഒപ്പം പനി, ചൂട്, ചീത്ത കൊളസ്ട്രോൾ എന്നിവയെ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ആർത്തവ വേദന കുറയ്ക്കുവാനും ഉത്തമമാണ്. ജീരകവെള്ളം കുടിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വയറിലെ എല്ലാവിധ ഗ്യാസ് പ്രോബ്ലംസ് കുറയ്ക്കുന്നതിനും ഒപ്പം തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മൂത്രപ്രവൃത്തി സുഗമമാക്കി ശരീരത്തിന്റെ ടോക്സിൻസിനെ പുറത്തു കളയുന്നതിനും ഉത്തമമായ ഔഷധമാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലയ്ക്ക ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും ശ്വാസകാസ രോഗങ്ങൾ കുറയ്ക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഉത്തമമായ ഒരു മരുന്നാണ്. പനി, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട് എന്നിവ പ്രതിരോധിക്കുന്നതിന് ഉത്തമമായ തുളസിയില. രക്തക്കുറവ് പരിഹരിക്കുന്നതിനും രക്തസമ്മർദ്ദത്തിനും രക്തം ശുദ്ധീകരിക്കുന്നതിനും വളരെ ഉത്തമമായ ഒരു മരുന്നാണ്. ഒപ്പം ഇതിന് ഒരു ആന്റി ഫംഗൽ ആക്ഷൻ കൂടിയുണ്ട്. ഇത്രയേറെ ഗുണം ചേർത്തുണ്ടാക്കിയ ഈ ഔഷധ കൂട്ടിന്റെ ഗുണം ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇനി ചുക്ക് കാപ്പി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായി കരിപ്പെട്ടി 200 ഗ്രാം, ചുക്ക് 3 കഷ്ണം, ഏലക്ക 7 എണ്ണം, മല്ലി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 സ്പൂൺ, ജീരകം 1 സ്പൂൺ, തുളസിയില കഴുകിയത് 1 പിടി. ഗ്യാസ് ഓൺ ചെയ്ത് മൺചട്ടി അടുപ്പിൽ വെക്കുന്നു. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ചുക്കും ഏലക്കയും മല്ലിയും കുരുമുളകും ജീരകവും കൂടി നന്നായി ഇടികല്ലിൽ ചതച്ചെടുക്കണം. ഇനി അടുപ്പിൽ തിളച്ച വെള്ളത്തിലേക്ക് കരിപ്പെട്ടിയിട്ട് നന്നായി തിളപ്പിക്കുക.
കരിപ്പെട്ടി അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള മരുന്നുകൾ ചേർക്കാം. ഇത് നന്നായി തിളച്ച ശേഷം തുളസിയില ഇട്ട് ഇളക്കി കുറച്ച് വറ്റിക്കുക. സ്റ്റൗ ഓഫ് ആക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം അരിച്ച് ഉപയോഗിക്കാം. ഇതിന്റെ ആവി കൊള്ളുന്നത് കഫക്കെട്ട്, ചുമ, പനി, തൊണ്ടവേദന, ജലദോഷം എന്നിവയ്ക്ക് ഉത്തമമാണ്. മഴയത്ത് ഇങ്ങനെ ഒരു കാപ്പി കുടിച്ചാൽ എന്താ ഒരു ഫീൽ? നിങ്ങളും ഈ കാപ്പി ഉണ്ടാക്കി ഇതെങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക.